ടോട്ടൽ 31 വരല്ലേ, ഇത് 30 അല്ലേ ഉള്ളൂ. സോറി വക്കീലേ, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ആ ലിസ്റ്റിൽ ഒരു കുട്ടിയുടെ പേര് മിസ്സിംഗ് ആണ്, ചെറി ജോസഫ്. ആ ലാസ്റ്റ് മിനിറ്റ് ആണ് ട്രിപ്പിൾ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാണ്. മീനാക്ഷി ഈസ് ബീങ് വെരി കെയർലെസ്. ഞാൻ വെറുതെ എൻകറേജ് ചെയ്തു. ഇനി ആ ഒരു വക്കാലത്ത് എങ്ങനെ ഒപ്പിക്കും? ഇവിടെ ചെറി ജോസഫ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പൊന്നു വക്കീലെ, പുറത്തവരോടും പറയല്ലേ, ആ കുറച്ച് വരുമ്പോൾ പ്രിയം മരിച്ചുപോയി. എങ്ങനെ ഹോസ്പിറ്റലിൽ പിഴവ് കൊണ്ട് പ്രിയം മരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ പുകില്. എന്തായാലും ജോത്സാറൊക്കെ പോകുന്നുണ്ട്, ബാക്കി പുള്ളി വന്നിട്ട് ഡീൽ ചെയ്തോളൂ. വക്കീലെ, എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഹലോ, ചക്രഭൂമി ന്യൂസിൻ്റെ ഓഫീസല്ലേ? ഇനി ആഘോഷത്തിൻ്റെ ദിനങ്ങൾ, ഇറ്റ്സ് പാർട്ടി ടൈം. നീ ഇതിനി പറഞ്ഞു ഹോസ്പിറ്റലിൽ മിസ്റ്റേക്ക് ആക്കണ്ട ഡാഡി. ഒരു അഡിഷണൽ ജനറേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. മരിച്ച പയ്യന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ജനറൽ ഹോസ്പിറ്റലിൽ എടുത്തു. പോയിട്ട് വക്കാലത്ത് വാങ്ങിച്ചാലോ? വീട്ടിൽ പോയിട്ട് എന്റെ കാർ എടുത്തിട്ട് വാ. ഓക്കെ, ഡൺ. മീഡിയ വാൻ രാവിലെ 4 മണിക്ക് വിളിച്ചിട്ട് ഇപ്പോഴാണോ വരുന്നത്? എത്തിയല്ലോ പരമാറികൾ. ഡാഡി വരണ്ട, ഞാൻ സംസാരിക്കാം. ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, അടുത്ത മാസം ഇലക്ഷനാ. ഹോസ്പിറ്റലിൽ പണിയാവും ഞാൻ അന്നേ പറഞ്ഞോ? ഞാനും അന്നേ പറഞ്ഞതല്ലേ, കേട്ടില്ല? അനുഭവിച്ചു, നന്നായി അനുഭവിച്ചു. നിർഭാഗ്യവശാൽ കോളേജ് ബസ് ആക്സിഡന്റിൽ ഒരു കുട്ടി മരിച്ചു, അതില് ഞങ്ങൾക്ക് അധികം ഖേദമുണ്ട്. ഓ നോ, വാട്ട് ഈസ് ഹി അപ് ടു? ജനറേറ്റർ യന്ത്രമല്ലേ, അത് കേടാവാലോ. വക്കീലെ, മറ്റേ ആ മരം വേണ്ടിട്ടാണോ സാർ ഇവിടുത്തെ പവർ പോയത്? ആന്നേ, നല്ല ഫൈൻ മരം, ആരോ വെട്ടിയ പാടുണ്ട്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ പ്ലേ അല്ലേ, ജോർജ് സാർ ഫ്രീ ആയ കാര്യം പറയായിരുന്നു. അത് വേണോ സാറേ? ഇലക്ഷൻ ടൈമാ, ജോർജ് സാർ റിപ്പോർട്ട് എടുത്ത് മറ്റേ പാർട്ടിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി ഇലക്ഷനിൽ മറ്റേ പാർട്ടിക്ക് ഇറങ്ങാനും ജയിച്ചാൽ റിപ്പോർട്ട് കൊടുത്ത സാറിനോടുള്ള റിവെഞ്ചിൽ അവർ തൗഫീഖിൻ്റെ കേസ് ഊത്തിപ്പോക്കും. സാറും പെടും, ഞാനും പെടും. പിന്നെ സാറേ, ആ പാടത്ത് കളിക്കാൻ വെച്ച പനാമറ എടുത്ത്. വേണ്ട വേണ്ട, റിപ്പോർട്ട് കൊടുക്കണ്ട. റിപ്പോർട്ട് വേണമെന്ന് ആരാ പറഞ്ഞേ? വേണ്ട, അതാണ് നമുക്ക് നല്ലത്. ജോസഫേ, റിപ്പോർട്ടിൽ ഒരു തിരുത്തുണ്ട്. സാർ, ഒരു കുട്ടി മരിച്ചിട്ട് സാർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നാണോ പറയുന്നത്? സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് സാറിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുക? ബിനീഷേ, ഇതും ഇലക്ഷനും തമ്മിൽ എന്തിനാ വെറുതെ കണക്ട് ചെയ്യുന്നത്? സാർ ബോർഡ് മെമ്പറായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഇന്നഫിഷ്യൻസി കാരണമാണ് ഈ കുട്ടി മരിച്ചത്. സാറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളിടത്തോളം കാലം ഈ ഹോസ്പിറ്റലിനെതിരെ ഒരു അന്വേഷണം നടക്കില്ല. ഞാൻ ഈ നാടിന് നിരക്കാത്തായിട്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നടന്ന സംഭവം, അതിൽ എനിക്ക് സാർ അങ്ങനെ ഇതിനെ ന്യായീകരിക്കാം. ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തടസ്സവും വരില്ല. നെക്സ്റ്റ് വീക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആ താടിക്കാരനെ പോലെയല്ല, ഇവർക്ക് ബുദ്ധിയുണ്ട്. ഹെൽത്ത് ഇൻഡസ്ട്രി ഇവരുടെ ഫീൽഡല്ലെന്ന് ഇവർക്കറിയാം. ഷീ ഈസ് എ ട്രൂ പൊളിറ്റീഷ്യൻ. മീനാക്ഷിയെ ഇവരുടെ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരണം.